നമസ്കാരം, ഈസി ടിപ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും. ശരീരം ആഗിരണം ചെയ്യുന്ന ആഹാര വസ്തുക്കളിൽ നിന്നാണ് ഓരോ സെല്ലുകളും പ്രവർത്തിക്കാനുള്ള ഊർജം സംഭരിക്കുന്നത്. തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളും ഈ ഊർജത്തെ കേന്ദ്രീകരിച്ചാണ്. ആധുനിക ശാസ്ത്രം പല ഭക്ഷ്യ ഇനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടികളുടെ ഭക്ഷണം ഗുണമറിയുകയാണെങ്കിൽ പഠനത്തിൽ മികവ് പുലർത്താനും എവിടെയും സ്മാർട്ടാകാനും കുട്ടികൾക്ക് സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണങ്ങളെക്കുറിച്ചാണ്. കടലയിലും കടലമാവിലും വിറ്റാമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട്. തലച്ചോറിൻ്റെയും നെർവസ് സിസ്റ്റത്തിൻ്റെയും പ്രവർത്തനത്തിനാവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കടലയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസിനെ കഴിയും. കുട്ടികൾക്ക് കൊടുക്കുന്ന ധാന്യങ്ങളിൽ വളരെ പ്രചാരമുള്ളതാണ് ഓട്സ്. ന്യൂട്രിനും ഫൈബറും ധാരാളം അടങ്ങിയിട്ടുള്ള ഓട്സ് ബ്രെയിനിനെ ആവശ്യമായ ഇന്ധനവും ഊർജവും പ്രദാനം ചെയ്യും. ദിവസവും രാവിലെ കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് ഏറെ നല്ലതാണ്. സ്കൂൾ വിട്ടുവരുന്ന കുട്ടികൾക്ക് ഓട്സ് കൊണ്ട് ഉപ്പുമാവോ ദോശയോ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. പ്രോട്ടീനും വൈറ്റമിൻ ബിയും അടങ്ങിയിട്ടുള്ള പാൽ വളരുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് നല്ലൊരു സമീകൃത ആഹാരമാണ്. തലച്ചോറിൻ്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. ഞാവൽപ്പഴം മുതൽ മുന്തിരി വരെയുള്ള ചെറുപഴങ്ങളിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റായ വൈറ്റമിൻ സി ബെറികളിൽ അടങ്ങിയിട്ടുണ്ട്. ഐസ്ക്രീം, കേക്ക് തുടങ്ങിയവയുടെ രുചി കൂട്ടാൻ ഇന്ന് ചെറി, സ്ട്രോബെറി തുടങ്ങിയ പഴങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന ഈ ചെറുപഴങ്ങൾ ഓരോ സീസണിലും പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. നല്ലൊരു പ്രോട്ടീൻ സ്രോതസ്സായ മുട്ടയിലെ മഞ്ഞക്കരുവിനെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. പ്രാതലിനെ മുട്ട കൂടി ഉൾപ്പെടുത്തുന്നത് കുട്ടികൾക്ക് ഏറെ നല്ലതാണ്. ആഴ്ചയിലൊരിക്കലെങ്കിലും മുട്ട കൊടുക്കാൻ ശ്രദ്ധിക്കണം. പോഷകങ്ങൾ, നാരുകൾ, വിറ്റാമിൻ ബിയും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ധാന്യങ്ങൾ. അരിയും ഉഴുന്നും ചേർത്തുണ്ടാക്കുന്ന ഇഡ്ഡലി കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു പ്രാതലാണ്. രാത്രി ഭക്ഷണം ഗോതമ്പ് ചപ്പാത്തിയോ ഗോതമ്പ് കഞ്ഞിയോ ആണ് ഏറ്റവും ഉത്തമം. സവിശേഷമായ ഒരു ഭക്ഷ്യോൽപ്പന്നമാണ് ബീൻസ് അഥവാ പയർ. കാരണം നാരും പ്രോട്ടീനും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ധാരാളം വിറ്റാമിനുകളും മിനറൽസും ബീൻസിലുണ്ട്. ചിന്താശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ബീൻസ് കഴിച്ചാൽ ഉച്ചയ്ക്ക് ശേഷവും കുട്ടികൾ ഊർജ്ജസ്വലരായി കാണപ്പെടും. ബീട്രൂട്ട്, തക്കാളി, മധുരക്കിഴങ്ങ്, മത്തങ്ങ, ക്യാരറ്റ്, സ്പിനാച്ച് തുടങ്ങി കടും നിറമുള്ള പച്ചക്കറികൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും കഴിവുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവയുടെ ഉപയോഗത്തിലൂടെ തലച്ചോറിലെ കോശങ്ങൾക്ക് ശക്തിയും ആരോഗ്യവും ലഭിക്കുന്നു. കുട്ടികൾക്ക് സ്കൂളിൽ സ്മാർട്ടാകാനും ഏകാഗ്രതയോടെ ഇരിക്കാനും ഇരുമ്പ് അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. ബീഫിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സിങ്ക് ധാരാളം അടങ്ങിയിട്ടുണ്ട്. വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് കറുത്ത പയർ, സോയ എന്നിവ ബീഫിനെ ബദലായി ഉപയോഗിക്കാവുന്നതാണ്. കേരളത്തിൽ സുലഭമായി ലഭിക്കുന്ന മത്തിയിലും നത്തോലി പോലുള്ള ചെറു മത്സ്യങ്ങളിലും ധാരാളം പോഷക ഘടകങ്ങളുള്ളതിനാൽ പഠിക്കുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് ഇവ ഏറെ നല്ലതാണ്. എന്നാൽ ഉപ്പിൻ്റെ അംശം കൂടിയ ഉണക്കമത്തിയും ഉണക്കനത്തോലിയും കുട്ടികൾക്ക് കൊടുക്കരുത്.